കഴിഞ്ഞ വർഷത്തെ ഏഷ്യ കപ്പ് ശ്രീലങ്ക കൊണ്ടുപോയി. ഇന്ത്യയെ പോലെ ഒരു മികച്ച ടീം ഉണ്ടായിട്ടും അവർക്ക് ഏഷ്യ കപ്പ് നേടാൻ സാധിച്ചില്ല. പാകിസ്ഥാനെ പോലും അട്ടിമറിച്ചാണ് ശ്രീലങ്ക കപ്പ് നേടിയത്. ഐ പി എൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ടീമുകൾ ഉണ്ടാക്കൂ, എന്നിട്ട് ഒരു നോർമൽ ഓഡിയൻസിനെ പോലെ കളി കാണൂ, നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് കിട്ടും. വിൻസോ ആപ്പാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ പ്ലെയർ എക്സ്ചേഞ്ച് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് ധോണിയെ നിങ്ങളിൽ നിന്ന് പ്ലെയർ ആയിട്ട് സെലക്ട് ചെയ്തു. ധോണി 6 or 4 അടിച്ചാൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് കിട്ടും. നമ്പർ വഴി താഴെ കാണുന്ന ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്താൽ 500 RS ബോണസ് കിട്ടും. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കളിക്കാൻ സാധിക്കുമെന്നർത്ഥം. ഐ പി എൽ മത്സരങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്യാഷും ഉണ്ടാക്കാം. ബൗളിംഗിലും ബാറ്റിംഗിലും നന്നായി കളിക്കുന്നവർ ആരാണെങ്കിൽ അവരെ പ്ലെയർ എക്സ്ചേഞ്ച് വഴി സെലക്ട് ആക്കി ക്യാഷ് പ്രൈസ് നേടാം. കളിക്കാനുള്ള ലിങ്ക് താഴെയുണ്ട്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഈ വർഷത്തെ ഏഷ്യ കപ്പിന് വേണ്ടിയാണ്. ഇനി കുറച്ച് മാസം മാത്രമേ ബാക്കിയുള്ളൂ. സെപ്റ്റംബറിലാണ് ഏഷ്യ കപ്പ് നടക്കുന്നത്. ഇത്തവണ ഏഷ്യ കപ്പിന് വേദിയാകേണ്ടത് പാകിസ്ഥാനായിരുന്നു. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം പാകിസ്ഥാനിൽ പോയി ഇന്ത്യൻ താരങ്ങൾ കളിക്കില്ല. അതുകൊണ്ട് ഏഷ്യ കപ്പ് ശ്രീലങ്ക അല്ലെങ്കിൽ UAE ഇവിടേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ വർഷത്തെ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ സാധ്യതാ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ വർഷം T20 വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏഷ്യ കപ്പ് T20 ഫോർമാറ്റിലാണ് നടത്തിയത്. എന്നാൽ ഇപ്രാവശ്യമാണ് ODI വേൾഡ് കപ്പ്. അതുകൊണ്ട് ഏഷ്യ കപ്പ് ODI ഫോർമാറ്റിലായിരിക്കും നടത്തുന്നത്. ഇനി ഇപ്രാവശ്യത്തെ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നോക്കിയാൽ പ്രധാനമായും കോഹ്ലി രോഹിതും ഏഷ്യ കപ്പിലുണ്ടായിരിക്കും. അതുപോലെ പാണ്ഡ്യയായിരിക്കും വൈസ് ക്യാപ്റ്റൻ. ജഡേജ അക്സർ പട്ടേലും ടീമിലുണ്ടാവും. ഇനി സൂര്യകുമാറിനെ ODI ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യതയില്ല. സഞ്ജു സാംസണും ഇഷാൻ കിഷനുമായിരിക്കും അത്. രാഹുൽ ടീമിൽ ഉണ്ടായിരിക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ സൂപ്പർ താരമായ ശുമാൻ ഗില്ലും ടീമിലുണ്ടാകും. രോഹിതും ഗില്ലുമായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. ഇനി പേസർമാരായിട്ട് സിറാജ്, പ്രസിദ്ധ കൃഷ്ണ, ഷമി ഈ താരങ്ങൾ ഉണ്ടായിരിക്കും. ചഹൽ, അശ്വിൻ, രവി ബിഷ്ണോയ് ഇവരായിരിക്കും സ്പിന്നർമാർ. മൊത്തത്തിലൊരു അടിമുടി മാറ്റവുമായിട്ടാണ് ഇന്ത്യ ഏഷ്യ കപ്പിനെ ഇറങ്ങുന്നത്. നിലവിലെ ഫോം അനുസരിച്ച് ഇന്ത്യയ്ക്ക് ഒരു എതിരാളി അത് പാകിസ്ഥാൻ മാത്രമാണ്. ശ്രീലങ്ക, അഫ്ഗാൻ തുടങ്ങിയ ടീമുകളെ ഇന്ത്യക്ക് പേടിക്കാനില്ല. കൂടുതലും ഇത്തവണത്തെ ഏഷ്യ കപ്പ് UAE ആകാനാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം തന്നെ സഞ്ജുവിനെ ഏഷ്യ കപ്പിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദീപഹുഡിയായിരുന്നു ഏഷ്യ കപ്പിൽ കളിച്ചത്. ഇപ്രാവശ്യം സഞ്ജു ഏഷ്യ കപ്പിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇപ്രാവശ്യം ഏതൊക്കെ താരങ്ങൾ ഏഷ്യ കപ്പിൽ വേണം, നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.